शंकर रामकृष्ण मूवी पदिनेट्टाम पणियुडे प्रीमियर शो ऑफ सेलिब्रिटी स्पेशल गेस्ट आदमी या इनवाइट പതിനെട്ടാം പടിയിലൂടെ അയ്യപ്പനായി വന്ന് കയ്യടി നേടിയ നമ്മുടെ പ്രിയപ്പെട്ട അക്ഷയ് അക്ഷയ് ട്രൂത്ത് ഗ്രൂപ്പിന്റെ സമദിക രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ആൻഡ് അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മമ്മൂട്ടി ഫാൻസ് ലേഡി സ്വിംഗിന്റെ എല്ലാ മെമ്പേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ യെസ് അപ്പോ നമുക്ക് സെലിബ്രിറ്റിയുടെ വാക്കുകൾ കേൾക്കേണ്ട സമയമാണിത് പതിനെട്ടാം പടിയിലൂടെ അയ്യപ്പനായി എത്തി കയ്യടി നേടിയ അക്ഷയ് അക്ഷയ്ക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ് അയ്യപ്പൻ എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടോ ആദ്യ സിനിമ തന്നെ ഇത്രയും സ്വീകരണം കിട്ടാന്ന് പറഞ്ഞ അതാണ് ഖത്തർ അപ്പോ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് ഇതുപോലെയൊക്കെ വന്ന് നിൽക്കാൻ അപ്പൊ ഇത്രയും വലിയൊരു വേദി ഒരുക്കി തന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ലേഡീസ് മമ്മൂക്ക ഫാൻസ് എല്ലാവർക്കും അപ്പോ പതിനെട്ടാം പടി ഒരുപാട് കുടുംബങ്ങൾ അഭിനയിച്ച സിനിമയാണ് പതിനെട്ടാം പടി അതുപോലെ നമ്മുടെ സ്വന്തം മമ്മൂക്ക പിന്നെ ഒരുപാട് വമ്പൻ താരനിര ഉള്ള സിനിമ കൂടിയാണ് അപ്പോ ഇത്രയും സപ്പോർട്ട് തന്ന ഇത്രയും പതിനെട്ടാം പടി കാണാൻ വന്ന എല്ലാവർക്കും എന്റെ പേരിൽ ഒരുപാട് നന്ദിയുണ്ട് എനിക്കധികം എന്താ പറയാ വാക്കുകൾ കിട്ടുന്നില്ല സിനിമ അതെ വേറെ ഒന്നുകൊണ്ടല്ല ഇമോഷണൽ ആണ് ഈ ഖത്തർ യാത്ര ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് മാത്രമല്ല സൗത്ത് ഇന്ത്യ വിട്ട് ആദ്യമായിട്ടാ പുറത്തു ആലുവയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് പട്ടേലപ്പുറം അപ്പോ എന്നെ സ്നേഹിച്ച എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത പലവർക്കും അതായത് സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച അതിൽ പതിനെട്ടാം പടിയിലെ ഒരു ഹോൾ ടീമിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോ പതിനെട്ടാം പടിയിൽ ചാൻസ് വന്ന ശങ്കർ സാറിനും എന്റെ പ്രിയപ്പെട്ട ഷായ സാറിനും ഞാൻ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ് അവർക്ക് ഒരുപാട് നന്ദി പിന്നെ എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ എന്റെ അച്ഛനമ്മയ്ക്കും ചേച്ചിക്കും ബാക്കി ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക സപ്പോർട്ട് താങ്ക് യു അക്ഷയ് അപ്പൊ ഈ ഒരു അവസരത്തില് ഏറ്റവും കൂടുതൽ നന്ദിയോടെ ഓർക്കേണ്ട ചില ആളുകളുണ്ട് മമ്മൂട്ടി ഫാൻസ് ലേഡീസ് വിംഗ് ആദ്യമായിട്ട് ഖത്തറിൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത് ഇതൊരു തുടക്കമാവട്ടെ ഇനിയും ഒരുപാട് പ്രോഗ്രാമുമായിട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പൊ ഈ ഒരു അവസരത്തിൽ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് കൂടെ നിന്ന മമ്മൂട്ടി ബ്രദേഴ്സ് ഖത്തർ അവരോടൊപ്പം തന്നെ എല്ലാവിധ സപ്പോർട്ടും നൽകി കൂടെ നിന്ന ദുൽഖർ സൽമാൻ എല്ലാവിധ സപ്പോർട്ടും നൽകിയ ആദ്യ അവസാനം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഏഷ്യൻ ടൗണിനോടുള്ള സപ്പോർട്ട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇനി ഈ ലേഡീസ് വിംഗിന്റെ ഭാഗത്ത് നിന്ന് റോഷ്നിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഐ വെൽക്കം റോഷ്നി ഗുഡ് ഈവനിങ് എവരിബഡി സ്പെഷ്യലി മമ്മൂട്ടി ഫാൻസ്
ചേട്ടന്മാരൊന്ന് കൈയടിക്കോ. സോ ഒരുപാട് ഒബ്ജക്ഷൻസ് ഞങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഞങ്ങൾ ഈ അഞ്ചു പേർക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് നേരിടേണ്ടി വന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഷോ കണ്ടക്ട് ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് ഇന്ന് മിസ്സായി പോയ ഒരാളുണ്ട്, പുള്ളിക്കാരത്തി നാട്ടിൽ വെക്കേഷന് പോയേക്കാണ്. സോ ഞങ്ങൾ ആറ് പേരാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. ഫസ്റ്റ് നമ്മള് അക്ഷയനെ വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞപ്പോ അക്ഷയ് പറഞ്ഞു പാസ്പോർട്ട് ഇല്ല. സോ അക്ഷയ് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. പിന്നെ അക്ഷയ് അതെല്ലാം പെട്ടെന്ന് തന്നെ പോയി പാസ്പോർട്ട് ഓഫീസിൽ പോയി എല്ലാം റെഡിയാക്കി, ഭയങ്കര സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിന്നു. സോ അക്ഷയ് ബിഗ് താങ്ക്സ് ഫോർ കമ്മിങ്. അതേപോലെ നമ്മളൊരു ഫാൻ ഷോ ഫസ്റ്റ് ചെയ്തപ്പോ ഒരു പേജ് പോലും സ്റ്റാർട്ട് ചെയ്യാണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സപ്പോർട്ടായിട്ട് ഞങ്ങളെ കൂടെ നിന്ന് എല്ലാവർക്കും, ഷോ കാണാൻ വന്ന എല്ലാവരെയും വൺസ് അഗൈൻ ഐ വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. അറ്റ് ദ സെയിം ടൈം പേഷ്യന്റ് ഡൗണിന്റെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരുപാട് മെമ്പേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ദുൽഖ ഫാൻസ്, മമ്മൂക്ക ഫാൻസ്, എല്ലാവരുടെയും എല്ലാവരോടും ഒരു ബിഗ് 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 താങ്ക്സ്. ഐ എം ഷുവർ ദാറ്റ് യു വിൽ ബി എൻജോയിങ് ദ മൂവി. So let's see after the movie. മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് പരിശ്രമിക്കുന്ന ഒരുപാട് പുതുമുഖങ്ങൾക്ക്, യുവതലമുറയിൽ നിന്നുള്ള ഒരുപാട് പേർക്ക് അവസരം നൽകിയ ഒരു മൂവിയാണ് ശങ്കൻ രാമകൃഷ്ണന്റെ 18-ാം പടി എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ അതിൽ ഏറ്റവും വലിയ, നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ദ യൂണിവേഴ്സൽ സ്റ്റാർ മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയാണ്. മലയാളികളുടെ സ്നേഹം നമ്മുടെ അക്ഷയനെ അറിയിക്കാനുള്ള ഒരു സമയമാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്ക് മുൻപും നമ്മൾ ഏഷ്യൻ ടൗണില് ഈ സെലിബ്രിറ്റി ഷോസ് നടത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് അല്പം മധുരം കഴിച്ചുകൊണ്ട് ആ ഒരു ഷോയിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് ഒരു കേക്ക് കട്ടിംഗ് ആണ് അടുത്തതായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത്. മമ്മൂട്ടി ഫാൻസ് ലേഡീസ് വിങ്ങിന്റെ ആദ്യ പരിപാടി ഒരു മധുരത്തോടെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ കേക്ക് കട്ടിംഗ് സെറിമണി ആണ് അടുത്തതായിട്ട് ഇവിടെ നടക്കാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഹണി കേക്ക് നമുക്ക് തന്നിട്ടുള്ള, നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള കടവ് റെസ്റ്റോറന്റിന്റെ എം ഡി മിസ്റ്റർ ഷഹീൻ ആൻഡ് ട്രൂത്ത് ഗ്രൂപ്പിന്റെ എം ഡി മിസ്റ്റർ സമർ, ഇവരെ രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഏഷ്യൻ ടൗൺ അതെ.
സ്നേഹിച്ചാൽ ചത്തു വച്ചിരുന്നതാണ് പത്തനംതിട്ട മലയാളം. Thank you.